الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له أشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في محكم التنزيل يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും സൂക്ഷിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ ഗൗരവത്തിൽ ഉണർത്തുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തുകയും മരണപ്പെടുമ്പോൾ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നാമേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്ന അവിടുത്തെ മാർഗദർശനങ്ങളിലേക്ക് അവിടുത്തെ അധ്യാപനങ്ങളിലേക്ക് അവിടുത്തെ ഏറ്റവും അനുഗ്രഹീതമായ പ്രകാശം പരത്തുന്ന അവിടുത്തെ സുന്ദരമായ സ്വഭാവ മഹിമകളിലേക്ക് സത്യവിശ്വാസികൾ മാറേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ആശയത്തിനനുസരിച്ച് എല്ലാ തരത്തിലും മാറ്റം വരുത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരത്തിന്റെ പാഠങ്ങൾ ഇങ്ങനെയെല്ലാം പ്രവാചകനിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടവരാണ് നമ്മൾ മഹാനായ അലി ഇബ്നു ഹസൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഒരു വചനം ഇമാം ഇബ്നു കസീർ തന്റെ സീറത്തുൻ നബവിയയിൽ രേഖപ്പെടുത്തിയത് കാണാം അദ്ദേഹം പറയുന്നു കുന്ന നുഅല്ലിമു മഗാസിയൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം كما نعلم السورة من القرآن പരിശുദ്ധ ഖുർആനിൽ നിന്ന്
ഖുർആനിലെ സൂറത്തുകൾ പഠിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധ വിഷയങ്ങളും പഠിക്കാറുണ്ട് പഠിപ്പിക്കാറുണ്ട് എന്ന് അലി ഇബ്നു ഹസൻ റഹിമഹുല്ലാ രേഖപ്പെടുത്തിയത് കാണാം. വേറെ ചില പണ്ഡിതന്മാരുടെ വാചകം അദ്ദേഹം എടുത്തുദ്ധരിച്ചത് കാണാം. യുദ്ധത്തെ സംബന്ധിച്ചുള്ള വിവരം പാഠം അത് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ഇൽമാൻ ഇൽമു ദുനിയാ വൽ ആഖിറ എന്നാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ന് നമ്മളൊന്ന് സഞ്ചരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നടത്തിയ പ്രഥമ യുദ്ധത്തിലേക്ക്, പരിശുദ്ധ റമദാനിലെ ഹിജറ രണ്ടാം വർഷം ശഅബാനിൽ റമദാനിലെ നോമ്പ് നിർബന്ധമാക്കിയതിന് ശേഷം കടന്നു വന്ന റമദാനിന്റെ 17-ാമത്തെ ദിവസത്തിൽ നടന്ന ഐതിഹാസികമായ നിർണായകമായ യുദ്ധത്തിന്റെ ചില സുപ്രധാനമായ മേഖലകളും ചില പാഠങ്ങളും ഇന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിന് ലഭിച്ച മഹാ അനുഗ്രഹമായിരുന്നു ആ യുദ്ധം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതൃത്വം കൊടുത്ത ആദ്യത്തെ യുദ്ധമായിരുന്നു അത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നയിച്ച യുദ്ധത്തിന് ധാരാളം ശേഷ്ഠതകളുണ്ട്, ധാരാളം പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതയിൽ ഒന്ന്, ആദ്യത്തെ യുദ്ധമാണ് എന്നത് മാത്രമല്ല, അത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഗതി നിർണയിച്ച, അവരുടെ സഞ്ചാരം സുഗമമാക്കിയ സുപ്രധാനമായ യുദ്ധമായിരുന്നു അത്. മാത്രമല്ല, സത്യവും അസത്യവും വേർതിരിഞ്ഞ സന്ദർഭവുമായിരുന്നു അത്. സത്യവും അസത്യവും വേർതിരിഞ്ഞ സന്ദർഭം അള്ളാഹുവിന്റെ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ദിവസത്തിന് പേരിട്ടത് യൗമൽ ഫുർഖാൻ യൗമൽ തഖൽ ജമാഅൻ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ് യൗമൽ ഫുർഖാൻ അഥവാ സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്നാണ്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നല്ല, മക്കാരും മദീനക്കാരുമായ മുഴുവൻ ആളുകൾക്കും സത്യവും അസത്യവും വേർതിരിഞ്ഞു കിട്ടിയ സന്ദർഭം. എല്ലാ നിലക്കും പരാജയത്തിന്റെ കൈപ്പുനീര് കുടിക്കുമെന്ന് വിചാരിച്ചിരുന്ന ചെറിയ ഒരു സൈന്യം അതിശക്തമായ യുദ്ധത്തിലൂടെ വിജയം വരിച്ച് സത്യത്തിന് വിജയം നൽകുന്ന സുപ്രധാനമായ ഒരു സന്ദർഭം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എങ്ങനെയാ, فأن لله خمسه وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا على عبدنا يوم الفرقان يوم التقى الجمعان والله على كل شيء قدير. അള്ളാഹുവിന്റെ ഖുർആൻ അള്ളാഹു പഠിപ്പിക്കുകയാണ്, വാഴലമോ നിങ്ങളെ മനസ്സിലാക്കിക്കൊള്ളുവേൻ, നിങ്ങൾ അറിഞ്ഞോളുവേൻ, അന്നമാ ഗനിംതും മിൻ ഷൈഇൻ, നിങ്ങൾക്ക് യുദ്ധത്തിൽ നിന്ന് യുദ്ധാർജിത സമ്പത്തായി ഏതൊരു വസ്തു ലഭിച്ചാലും ആ വസ്തു ഉണ്ടല്ലോ, അപ്പോൾ അതിന്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിനുള്ളതാണ്, വലിയ റസൂലേ പ്രവാചകനുമുള്ളതാണ്, വലിയതിൽ അടുത്ത കുടുംബക്കാർക്ക് അനാഥക്ക് അഗതിക്ക് വഴിപോക്കനായ ആള് ഇവർക്കെല്ലാവർക്കും വീതിക്കേണ്ടതാണ്. ഇനി അല്ല പറയുന്നു, ഇങ്കുന്തും മാമന്തുമില്ല, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, വമാ അൻസൽനാ അലാ അബ്ദിന യൗമൽ ഫുർഖാനി യൗമൽ തഖൽ ജമാഅൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം അഥവാ ആ രണ്ട് സൈന്യങ്ങൾ ഏറ്റുമുട്ടിയ ദിവസത്തിൽ തന്റെ അടിമക്ക് അള്ളാഹു അവതരിപ്പിച്ചു കൊടുത്തതിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും കഴിവുള്ളവനാണ്.
ഇവിടുന്ന് അല്ലാഹു ആ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് യൗമൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിഞ്ഞ ദിവസം എന്നാണ്. മാത്രമല്ല ആ യുദ്ധത്തിന്റെ ചാലകശക്തി, ആ യുദ്ധത്തിൽ സ്വഹാബത്തിനെ നയിച്ച ചാലകശക്തി എന്താണ്? ഏതെങ്കിലും കബീലയെ കുറിച്ചുള്ള ചിന്തയായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും അതിക്രമം ചെയ്യണമെന്ന ആഗ്രഹമാണോ, വർഗീയപരമായ ചിന്തയായിരുന്നോ? ഒന്നുമല്ല, ഒന്നുമല്ല, ഇല്ലാ അൽ ഈമാനു ബില്ലാഹി വഹ്ദാ, അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന ഏറ്റവും ശക്തമായ ഈമാനായിരുന്നു, അഥവാ സ്വഫാഉൽ അഖീദ, വിശ്വാസത്തിന്റെ സ്ഫുടം ചെയ്തെടുത്ത മേഖലയായിരുന്നു ആ യുദ്ധത്തിനെ നയിക്കാൻ, ആ യുദ്ധത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ അവരെ പ്രേരിപ്പിച്ചത്. അതല്ലാതെ വേറെ ഒന്നും അതിന്റെ ചാലകശക്തിയായില്ല. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു വിജയം നൽകുകയാണ്. ഈമാനായിരുന്നു സുപ്രധാനമായ വിഷയം, ഈമാനായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല ആ ഈമാൻ കൈമുതലായതോടെ, ആ ഈമാനിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായതോടെ ബാത്തിൽ തകർന്നു തെറിപ്പണമാവുകയാണ്, ബാത്തിൽ നിഷ്ഫലമായി തീരുകയാണ്. ബാത്തിലിന്റെ കക്ഷികൾ എത്ര സർവായുധ വിഭൂഷിതരായി കടന്നു വന്നാലും ശരി, ഈമാനിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധ്യമല്ല എന്ന് ലോകത്ത് ശക്തമായി തെളിയിച്ച യുദ്ധമായിരുന്നു ബദർ യുദ്ധം. നിങ്ങൾക്കറിയുമോ, ബദറിലേക്ക് സഹാബത്തും പ്രവാചകനും കടന്നു വന്നത് യുദ്ധത്തിനു വേണ്ടി ആയിരുന്നില്ല, മറിച്ച് അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തെ തടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ പിന്നീട് അത് യുദ്ധത്തിലേക്ക് മാറിപ്പോയി. ഈ വിഷയം മക്കയിലെ ഹൈർ അഥവാ കച്ചവട സംഘം രക്ഷപ്പെട്ട വിഷയം മക്കയിൽ അബൂജഹലിനെ അറിയിച്ചു. അബൂജഹലിനോട് പറഞ്ഞു, ഇനി നമ്മൾ പുറപ്പെടണ്ട, രക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അബൂജഹൽ പറഞ്ഞ വർത്തമാനം എന്താ അറിയോ? അദ്ദേഹം പറയുകയാണ്, അയാൾ പറഞ്ഞു, ലാ വഅഖ്സിമു ബില്ലാഹി വൽ ഇസ്സാ അന്നഹു ലയർജഉ, ഇല്ല, ലാത്തയും ഉസ്സയും തന്നെയാണ് സത്യം, പിൻവാങ്ങുന്ന പ്രശ്നമേ ഇല്ല. ഏതുവരെ ഞാൻ അവിടെ ചെന്ന് താമസിക്കും, നമ്മൾ അവിടെ ചെല്ലും, എന്നിട്ട് അവിടുന്ന് തിന്നും കുടിച്ചുമെല്ലാം കഴിയും. അവസാനം മുഹമ്മദും കൂട്ടരും എന്താണ് ചെയ്യുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. അങ്ങനെ അവരെ തകർത്തെറിഞ്ഞിട്ടല്ലാതെ തിരിച്ചു വരുന്ന പ്രശ്നമേ ഇല്ല എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാ അഹങ്കാരവും എടുത്തണിഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ ഖുർആൻ സത്യവിശ്വാസികളോട് പറയുകയാണ്, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വറിആ الناس ويصدون عن سبيل الله والله بما يعملون محيط ولا تكونوا ദിങ്ങളാകരുത് കല്ലദീന ഖറജു മിൻ ദിയാരിഹിം, തങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് പുറത്ത് വെളിക്ക് വന്നവരെ പോലെ. എങ്ങനെ? ബത്വറം വരി ആസ്, ബത്വറൻ ഗർവോടെ അഹങ്കാരത്തോടെ, വരി ആ അന്നാസി ജനങ്ങളെ കാണിക്കുവാനും, വയസ്സുദൂരം സബീലില്ല, അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുക്കുവാനും വേണ്ടി വീട്ടിൽ നിന്ന് അഹങ്കാരത്തോടെ ഇറങ്ങി വന്നവരെ പോലെ നിങ്ങൾ ആവരുത്. അല്ലാഹു പഠിപ്പിക്കുന്നു, അല്ലാഹു ബിമാ യഅമലൂന മുഹീത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, അവരുടെ പ്രവൃത്തിയെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ്. ഇനി എന്താ അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാനുള്ള കാരണം? അതാണ് ഖുർആൻ വീണ്ടും പറയുന്നു, വഇദ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅമാലഹും, അവർക്ക് പിശാജ് അവരുടെ പ്രവർത്തനങ്ങളെ ഭംഗിയാക്കി കാണിച്ചു കൊടുത്ത സന്ദർഭം ഓർക്കണം. പിശാജ് വഖാല, പിശാജ് പറഞ്ഞു അവരോട്, ലാ ഗാലിബ ലക്കുമുൽ യൗം, ഇന്ന് ജനങ്ങളിൽ നിന്ന്, മിനന്നാസ് ജനങ്ങളിൽ നിന്ന് ഒരാൾക്കും നിങ്ങളെ തോൽപ്പിക്കാൻ സാധ്യമേയല്ല. വഇന്നീ ജാറുൻ ലക്കും, ഞാൻ നിങ്ങളുടെ സംരക്ഷകനായിരിക്കും കേട്ടോ. ഇതിങ്ങനെ കേട്ടപ്പോഴാണ് അബൂജഹലും കൂട്ടരും ഒക്കെ ഇറങ്ങിപ്പുറപ്പെട്ടത്. വിജയം ഭരിക്കുമെന്ന അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തിലാണ് ഇറങ്ങിപ്പുറപ്പെട്ടത്.
ഇത്തരം വിഷയങ്ങളുമായി കടന്നു വന്ന ആളുകൾ അഹങ്കാരത്തിന്റെ കൊടുമുടികൾ താണ്ടി കടന്നു വന്ന ആളുകൾ സത്യവിശ്വാസികളെ പരതത്ത് തരിപ്പണമാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വന്ന ആളുകൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടുക്കാനുള്ള ആഗ്രഹത്തോടെ വന്ന ആളുകൾ ബദറിന്റെ രണാങ്കണത്തിൽ വിശ്വാസികളായ സ്വഹാബത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അബൂജഹലും ഉത്ബത്തും ശൈബത്തും അടങ്ങുന്ന മക്കയിലെ മഹാന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ബദറിന്റെ ഓരത്ത് പിടഞ്ഞു വീണ് മരിച്ചത് ചരിത്രമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത് വിശ്വാസികൾക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റിയതാണ്. അതിന്റെ കാരണം സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ശക്തമായ വിശ്വാസമായിരുന്നു എന്നാണ്. മറ്റൊന്ന്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇനി നമ്മൾ അതിൽ നിന്ന് പഠിച്ചു വെക്കേണ്ടുന്ന കുറെ പാഠങ്ങളുണ്ട്. ബദർ നൽകുന്ന ചില പാഠങ്ങളുണ്ട്. എന്താണ് ബദർ നൽകുന്ന പാഠം? ഒന്നാമത്തെ പാഠം, സത്യവിശ്വാസികളോട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ യുദ്ധത്തിലൂടെ പഠിപ്പിച്ചു തരുന്ന നിർണായകമായ ഒരു വിഷയം, ജനങ്ങളെ, നിങ്ങളുടെ വിഷയങ്ങളെല്ലാം കൂടിയാലോചന ചെയ്യണം കേട്ടോ എന്നാണ്. ഇന്ന് വിശ്വാസി സമൂഹത്തിന് നഷ്ടപ്പെട്ട ഒരു വിഷയമാണ്, മുസ്ലിം സമൂഹത്തിന് നഷ്ടമായി കൊണ്ടിരിക്കുന്ന വിഷയം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കാര്യങ്ങളിലാണെങ്കിലും സഹാബത്തുമായി കൂടിയാലോചന ചെയ്യുമായിരുന്നു. മുശാബറ ചെയ്യാതെ നബി തങ്ങൾ പ്രവർത്തിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ, അള്ളാഹുവിന്റെ കൽപ്പനയായിരുന്നു അത്. കാര്യത്തിൽ നീ അവരുമായി കൂടിയാലോചിക്കണം എന്ന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള നിർദ്ദേശം. ബദറിലേക്ക് പോകുമ്പോൾ, ബദറിൽ തമ്പടിക്കുമ്പോൾ, ബദർ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എല്ലാ സമയത്തും അള്ളാഹുവിന്റെ ഹബീബത സ്വഹാബത്തുമായി കൂടിയാലോചിക്കുന്നു. സ്വഹാബികൾ പറഞ്ഞ അഭിപ്രായം സ്വീകരിക്കുകയാണ്. യുദ്ധത്തിനുള്ള കൽപ്പന വന്നു, ഏറെ രക്ഷപ്പെട്ടുപോയി, ഇനി യുദ്ധം ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വരികയാണ്. ആ സമയത്ത് നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഭാഗമാണ്, മുസ്ലിമീങ്ങൾ ഒന്ന് മുഹാജിർ കക്ഷികളാണ്, മറ്റൊന്ന് അൻസാറുകളാണ്, കൂടുതലും അൻസാറുകളാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വിഷയം ചോദിക്കുന്നു, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് നിങ്ങളുടെ അഭിപ്രായം പറയൂ. അതാ മുഹാജിറുകളുടെ നേതാവ് മഹാനായ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. നബി തങ്ങൾ അതാ പ്രാർത്ഥനയിൽ ഇരിക്കുകയാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ലാ നഖൂലു കമാ ഖാല ഖൗമു മൂസാ. മൂസ നബിയുടെ ജനത മൂസ നബിയോട് പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. ഇദ്ഹബ് അന്തവക ഇദ്ഹബ് അന്തവ റബ്ബുക ഫഖാതില ഇന്നാഹുനാ ഖാഇദൂ. മൂസ, നീ നിന്റെ രക്ഷിതാവും കൂടി പോയി യുദ്ധം ചെയ്തോളൂ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്ന് മൂസ നബിയോട്. അതേ ബനു ഇസ്രയേലുകൾ പറഞ്ഞ പോലെ ഞങ്ങൾ പറയില്ല. നബിയേ, വലാക്കിന്ന, എങ്കിലും നബിയേ, നുഖാത്തിലു അൻ യമീനിക വ അൻ ശിമാലിക വ അൻ യദൈക വ അൻ ഖൽഫിക. നബിയേ, നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ യുദ്ധത്തിനുണ്ട് കേട്ടോ, നിങ്ങളുടെ പിന്നിൽ ഞങ്ങൾ ഉണ്ട് കേട്ടോ, നിങ്ങളുടെ വലതു ഭാഗത്തും ഞങ്ങളുണ്ട്, നിങ്ങളുടെ ഇടതുഭാഗത്തും ഞങ്ങളുണ്ട്. നബിയേ, ഏത് സന്ദർഭത്തിലും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നബിയേ, ഒരു നിമിഷം പോലും പിന്നിലേക്ക് ഞങ്ങളില്ല. പ്രഖ്യാപനം. ഇത് ഈ വാക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സന്തോഷിപ്പിച്ചെന്നോ. അശ്റഖ വജ്ഹുഹു വശറഹു. ഇമാം ബുഖാരി പോടുന്ന ഹദീസാണ് ഞാൻ പറഞ്ഞത്, 3952 ഹദീസ്. മഹാനായ പ്രവാചകന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. ഒരു വിഭാഗം ആളുകൾ സമ്മതം അറിയിച്ചു കഴിഞ്ഞു. ഇനി വേണ്ടത് ആ സൈന്യത്തിലെ അഗലബിയത്തു മൻസാറുകളാണ്. അവർ പറയണം, പ്രവാചകൻ പറഞ്ഞു, അശീറു അലൈ അയ്യുഹന്നാസ്, അശീറു അലൈ അയ്യുഹന്നാസ്, ജനങ്ങളെ, ജനങ്ങളെ എന്നോട് പറ, ജനങ്ങളെ എന്നോട് എന്നോട് മുശാവറ ചെയ്യേ, എന്താ നിങ്ങളുടെ അഭിപ്രായം. എല്ലാവരും ഉണ്ടാതിരിക്കുന്നു. മഹാനായ അൻസാറുകളുടെ നേതാവ്
മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻസാറുകളുടെ കൊടി പിടിച്ച നേതാവ് എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു നബിയേ നിങ്ങൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ചത് നിങ്ങൾ ഞങ്ങളെയാണോ ഉദ്ദേശിച്ച നബിയേ ഞങ്ങളെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിൽ ദാ നബിയെ ഞങ്ങൾ പറയുകയാണ് വല്ലദി നഫ്സി ബിയദിഹി ലൗ അമർന നബിയേ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുകയാണ് ഒരു സമുദ്രത്തിന്റെ ആഴിയിൽ പോയി മുങ്ങാൻ കൽപ്പിച്ചാൽ ഞങ്ങൾ മുങ്ങും നബിയേ ഞങ്ങൾ അതിന്റെ പിന്നാലെ ഉണ്ടാകും നബിയേ എന്ന് മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനന്തൊരു സന്തോഷം നബി തങ്ങളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്ന് നബി തങ്ങൾ പറഞ്ഞു എഴുന്നേൽക്കൂ സ്വർഗത്തിലേക്ക് എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നേതാക്കൾ അനുയായികളുമായി കൂടിയാലോചിക്കുന്ന രംഗം ബദറിലേക്ക് വന്ന് വെള്ളക്കെട്ടിന്റെ കുറെ ദൂരത്ത് മുസ്ലിം സമുദായം തമ്പടിച്ചു. ആ സമയത്ത് ഹുബാബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ അടുത്ത് ഹുബാബ് റളിയല്ലാഹു ചോദിച്ചു നബിയേ ഇവിടെ തമ്പടിക്കാൻ അല്ലാഹുവിന്റെ കൽപ്പനയാണോ എങ്കിൽ ഒരു അടി മുന്നോട്ട് വെക്കണ്ട അല്ല നിങ്ങളുടെ തീരുമാനവും ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് നിങ്ങൾ തീരുമാനിച്ചതാണെങ്കിൽ നബി ഇതിനേക്കാളും ഏറ്റവും നല്ലത് ആ വെള്ളക്കെട്ടിന്റെ അടുത്തേക്ക് പോകലാ അത് നമ്മുടെ കയ്യിലേക്ക് വന്നാൽ നമുക്ക് വെള്ളം യഥാർത്ഥ ഉപയോഗിക്കാം ശത്രുവിന് വെള്ളം കിട്ടില്ല. സുബ്ഹാനല്ലാഹ് ഇത് കേൾക്കേണ്ട താമസം ലോകത്തിന്റെ നേതാവ് സ്വഹാബികളുടെ നേതാവ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത് നല്ല അഭിപ്രായമാണോ നീ പറഞ്ഞത് കേട്ടോ നല്ലൊരു അഭിപ്രായമാണ് നീ പറഞ്ഞു കളഞ്ഞത് തന്നെയായി പറഞ്ഞത് ഏറ്റവും ശരിയാണ്. അതെ ബദറിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധത്തിന്റെ വിഷയം വിശദീകരിക്കുമ്പോ ഏറ്റവും വലിയ വിജയം വെള്ളക്കെട്ട് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് എത്തിയതാണ് എന്നത് ചരിത്രം കുറിയിട്ട ആളുകൾക്ക് വളരെ വ്യക്തമായി രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയും. ബദറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ട മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളുടെ കാര്യത്തിൽ പരസ്പരം കൂടിയാലോചിച്ച് ഏറ്റവും ഗുണപരമായത് തെരഞ്ഞെടുക്കണം. മുസ്ലിം സമുദായം ഇനിയെങ്കിലും ഉണർന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നാല് ഭാഗത്തുനിന്നും ശത്രുക്കൾ ഒരുപോലെ രംഗത്ത് വരുമ്പോൾ ഇനിയും ഭിന്നിച്ചുകൊണ്ട് ചിന്തിച്ചതിൽ മാറി തിരിഞ്ഞ് നശിപ്പിക്കേണ്ടവരല്ല. മറിച്ച് ആലോചിക്ക് സമുദായത്തിന്റെ മുഴുവൻ നന്മയും ഉദ്ദേശിച്ചുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് പരസ്പരം കൂടിയാലോചിച്ച് തീരുമാനിക്കണം. ബദർ നമുക്ക് നൽകുന്ന പാഠം അതാണ്. കുറെ ഇറച്ചിയും ചോറും ഉണ്ടാക്കി മൂത്തും മൂക്കുമുട്ട ബിരിയാണി തിന്ന് പൊറോട്ട ഇറച്ചിയും തിന്ന് ഏമ്പക്കം വിട്ട് ബദരീങ്ങളോടുള്ള സ്നേഹം കാണിച്ചു എന്ന് പറയുന്ന ആധുനിക സമുദായത്തിന്റെ അപലപനീയമായ പ്രവർത്തനമല്ല. മറിച്ച് മുസ്ലിം സമുദായം പാഠം ഉൾക്കൊള്ളണം. ബദറിൽ പോരാട്ടം എന്തിനായിരുന്നു? സുബ്ഹാന ജല്ല ജലാലുഹു. ഇന്ന് കേരളത്തിലെ ചില പണ്ഡിതന്മാർ തന്നെ എഴുന്നേറ്റ് നിന്ന് സമുദായത്തിന്റെ മുന്നിൽ യാതൊരു മനസാക്ഷിത്വമില്ലാതെ പറയുന്നു, ബദർ ഉണ്ടായത് എന്തിനാണെന്നറിയോ? ബദർ യുദ്ധം നടന്നത് എന്തിനാണെന്നറിയോ? ഞങ്ങൾക്ക് ബിരിയാണി തിന്നാൻ, ഞങ്ങൾക്ക് നെയ്ച്ചോറ് തിന്നാൻ, ഞങ്ങൾക്ക് ബദർ മാല ചൊല്ലാൻ, ഞങ്ങൾക്ക് ബദർ മൗലവി നടത്താൻ, ഞങ്ങൾക്ക് ബദറുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി തിന്നാൻ. അതിനാണെന്ന് പറയുന്ന ആധുനിക നേതാക്കന്മാരെന്ന് വിളിക്കപ്പെടുന്ന പൗരോഹിത്യത്തെ തങ്ങളെ കിട്ട് മാറ്റി നിർത്തിയിട്ട് ബദറിന്റെ സുന്ദരമായ പാഠം ഉൾക്കൊള്ളാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. സത്യവിശ്വാസികൾ പഠിക്കണം അതിൽ നിന്ന്. ഇത് അള്ളാഹുവിന്റെ പ്രവാചകനിൽ നിന്ന് പഠിക്കുന്ന പാഠമാണ് ബദർ നമുക്ക് നൽകുന്ന പാഠം. ഇനി മറ്റൊന്നാണ് ഖുവ്വത്തു തറാബത്തു ബൈനൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കിടയിലുള്ള യൂണിറ്റി, ഐക്യം, മുസ്ലിമീങ്ങളുടെ സംഘശക്തി. ഇത് ബദറിൽ നിന്ന് പാഠം ഉൾക്കൊള്ളേണ്ടവരാണ് നമ്മൾ. ബദറിൽ നിന്ന് പാഠം പഠിക്കേണ്ടവരാണ് നമ്മൾ. അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ബദറിൽ നിന്ന് സഹായം കിട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണത്തിൽ ഒന്നതാണ് മുസ്ലിമീങ്ങൾ രണ്ടുപേർ, രണ്ട് വിഭാഗവും ഒരേ ശക്തിയിൽ, ഒരേ യൂണിറ്റിയിൽ, ഒരേ മനസ്സായി മുന്നോട്ട്. ഇന്നൊരു വീട്ടിലെടുത്ത 10 സൈസായി മാറുകയാണ്. ഒരു മഹലെടുത്താൽ 10 അംഗങ്ങളെ എടുത്താൽ 10 സൈസിലാണ്. എന്തിനാ? വീട്ടിലെ കാര്യത്തിനല്ല, മതവിഷയത്തിൽ തന്നെ.
വേണം വേണ്ട അല്ലെങ്കിൽ രണ്ടും വേണം രണ്ടും വേണ്ട അല്ലെങ്കിൽ അതിവിടെ നടക്കൂല എന്നൊക്കെ പറഞ്ഞ് സമുദായത്തിനിടയിൽ ഭിന്നിപ്പ്. ഖുർആൻ പറയുകയാണ് وألف بين قلوبهم لو أنفقت ما في الأرض جميعا ما ألفت بين قلوبهم ولكن الله ألف بينهم إنه عزيز حكيم. هو أبن الذي يربنا അയ്യതക്ക നിനക്ക് അവൻ പിൻബലം നൽകി ബിനസുരഹി അവന്റെ സഹായം കൊണ്ട് വബിൽ മുഅ്മിനീന വിശ്വാസികളെ കൊണ്ടും അല്ലാഹുവിന്റെ സഹായം കൊണ്ടും നബിയെ നിനക്ക് പിൻബലമേകിയവൻ അല്ലാഹുവാണ് വഅല്ലഫ ബൈന ഖുലൂബിഹിം വിശ്വാസികളുടെ ഹൃദയങ്ങൾ അവൻ ഇണക്കി ചേർത്തു ലൗ ഔഫഖത മാ ഫിൽ അർളു ജമീആ ഭൂമിയിലുള്ള മുഴുവൻ സമ്പത്ത് നീ ചെലവഴിച്ചാലും അവരുടെ ഹൃദയങ്ങൾ ഇണക്കി ചേർക്കാൻ നിനക്ക് സാധ്യമല്ല. എങ്കിലും അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ ഇണക്കി ചേർത്തു. ഇന്നഹു അസീസുൻ ഹകീം അവൻ തത്വജ്ഞാനിയും പ്രതാപിയുമാകുന്നു എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് ബദറിന്റെ വിജയം. നിങ്ങൾ നോക്ക്, ഒരു കബീലയോ ഒരു ജിൻസോ ഒരു ലൗനോ ഒരു പ്രത്യേകമായ ലുഗത്ത് ഒന്നുമല്ല വിഷയം, അതൊന്നും ആയിരുന്നില്ല. ഈമാനിൽ അടിയുറച്ച സഹോദരങ്ങളായി ഒന്നിച്ച് നിന്നപ്പോ അല്ലാഹു കൊടുത്ത വിജയമാണ്. എന്തേ മുസ്ലിമീങ്ങളെ, എന്തേ നമുക്ക് സംഭവിച്ചത്? അവർ യുദ്ധം ചെയ്തത് അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടിയാണ്. അല്ലദീന ആമനു യുഖാതിലൂന ഖാതിലൂന ഫീ സബീലില്ലാ വല്ലദീന കഫറു യുഖാതിലൂന ഫീ സബീലി ത്വാഗൂത്. മുഅ്മിനുകൾ അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, അവിശ്വാസികളാകട്ടെ താഗൂത്തുകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയാണ്. വിശ്വാസികളെ, അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഒരു യൂണിറ്റിയായി ഐക്യത്തോടെ അച്ചടക്കത്തോടെ നിൽക്കാൻ ഈ ഉമ്മത്തിന് സാധിക്കാത്തത് എന്താണ്? എന്താണ് വിഷയം? പലർക്കും പല അഭിപ്രായങ്ങൾ, പലർക്കും പല വിഷയങ്ങൾ. ഒരാൾക്ക് അയാൾ എന്നേക്കാൾ മേലെയായി എന്നതിന്റെ പ്രശ്നം, ഒരാൾക്ക് അയാൾ എന്നേക്കാൾ സമ്പത്തുണ്ടാക്കുന്നു എന്നുള്ള വിഷയം, ഒരാൾക്ക് എന്നേക്കാൾ മറ്റേതാണെന്ന വിഷയം. ഇങ്ങനെയുള്ള ബാലിശമായ ചില വിഷയങ്ങൾ പറഞ്ഞ് സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നാലും നാല് ഭാഗത്തിലേക്ക് വെട്ടിത്തിരിച്ച് നാശമാക്കുന്നവർ കാത്തിരുന്നോ? അല്ലാഹുവിന്റെ സഹായമല്ല, റബ്ബിന്റെ ശിക്ഷയാണ് വരാൻ പോകുന്നത്. ഈ സമുദായം അനുഭവിക്കാൻ പോകുന്നത് അല്ലാഹുവിന്റെ ശിക്ഷയായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. ബദർ അനുസ്മരിക്കേണ്ടത് ഇങ്ങനെയാണ്. ബദറിൽ നിന്ന് അല്ലാഹു സഹായം നൽകിയത് ആ വിശ്വാസത്തിൽ അടിയുറച്ച് ഐക്യത്തോടെ നിലനിന്നത് കൊണ്ടാണ്. അതായിരുന്നു മുസ്ലിം സമുദായത്തിൽ ലഭിച്ച ഏറ്റവും വലിയ കാര്യം. മറ്റൊന്ന്, അല്ലാഹുവിന് വേണ്ടി ചങ്ങാത്തം കൂടുക, അല്ലാഹുവിന് വേണ്ടി ഒഴിവാക്കുക. അല്ലാഹുവിന് വേണ്ടി ഒരാളെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അയാളുടെ കൽപ്പനക്ക് കീഴൊതുങ്ങുന്നതുമെല്ലാം റബ്ബിന് വേണ്ടി, അതിൽ നിന്നൊഴിവാകുന്നതും റബ്ബിന് വേണ്ടി. ഈ വിഷയമായിരുന്നു സ്വഹാബികൾക്കുണ്ടായിരുന്നത്. നിങ്ങൾക്കറിയുമോ, ബദറിന്റെ രണാങ്കണം ഇതുപോലെ ധാരാളം സംഭവങ്ങൾക്ക് സാക്ഷിയായ രംഗമാണ് ബദർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ ഉപ്പാനോട് വന്നിട്ട് പറയുന്നു, ഉപ്പാ, ഞാൻ നിങ്ങളെ പല പ്രാവശ്യം എന്റെ മുന്നിൽ കണ്ടിരുന്നു, പക്ഷേ ഉപ്പയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ മാറിപ്പോയതാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് മറുപടി എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഞാൻ യുദ്ധത്തിനിറങ്ങുന്ന സന്ദർഭത്തിൽ എന്റെ കൺമുമ്പിൽ എങ്ങാനും നിന്നെ കണ്ടാൽ ഞാൻ നിന്നെ മുറിച്ചെറിയുമായിരുന്നു കേട്ടോ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. മഹാനായ അമീനുൽ ഉമ്മ, മഹാനായ പിന്നെ അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു, തന്റെ പിതാവിന്റെ ഗളച്ഛേദം നടത്തിയതാണ് അല്ലാഹുവിന് വേണ്ടി, അവന്റെ മാർഗത്തിന് വേണ്ടി. മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ, മക്കയിലെ ഉമൈർ എന്ന ധനാഢ്യന്റെ പൊന്നുമോൻ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടെ ആ ആടയാഭരണങ്ങൾ മുഴുവനും പിതാവിന്റെ കയ്യിലേക്ക് കൊടുത്ത് കറുത്ത കരിമ്പടം ധരിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് ഇറങ്ങി തിരിച്ച് റസൂലുള്ളാഹിന്റെ മുന്നിലെത്തിയപ്പോ പലപ്പോഴും കണ്ട് പ്രവാചകൻ കരഞ്ഞു പോയിട്ടുള്ള മുസ്അബ് എന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, ബദറിന്റെ പിറ്റേന്ന് ബദറിൽ പോരാട്ടത്തിൽ പിടിക്കപ്പെട്ട പടയാളികളുടെ കൂട്ടത്തിൽ അതാ തന്റെ പൊന്നു സഹോദരനും
തന്റെ സഹോദരൻ മുസ്അബിന്റെ സഹോദരൻ ബദറിലതാ പിടിക്കപ്പെട്ടിരിക്കുന്നു ബന്ധനസ്ഥനായി വിചാരിച്ചു തന്റെ സഹോദരനിൽ നിന്ന് എന്തെങ്കിലും ഒരു കടാക്ഷം കിട്ടുമെന്ന് ശബർദിയല്ലാഹു പറഞ്ഞു നിന്റെ ഉമ്മാക്ക് കുറെ സമ്പത്തുണ്ടല്ലോ കൊടുത്തിട്ട് മോചനദ്രവ്യം കൊടുത്തിട്ട് മോചനം നേടിക്കോളി ഉടനെ ചോദിച്ചു അല്ല മുസ്അബ് നീ എന്റെ സഹോദരനല്ലേ ഇതാണോ നിനക്ക് എന്നെ കുറിച്ച് വസിയത്ത് ചെയ്യാനുള്ളത് ഉടനെ പറഞ്ഞു നീയല്ല എന്റെ സഹോദരൻ നീയല്ല ഞാൻ ഈമാനുള്ള മുസ്ലിമാണ് നീ കാഫിറാണ് മുശ്രിക്കാണല്ല നീ എന്റെ സഹോദരനല്ല എന്ന് പറയാൻ കാണിച്ച ത്രാണിയുണ്ടല്ലോ മുസ്ലിമീങ്ങളെ ഈ ഒരു ത്രാണി എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിന് നഷ്ടപ്പെട്ടു എന്തിന്റെ കൂടെയും കൂടി കൊടുക്കുന്ന സ്വഭാവത്തിലേക്ക് മുസ്ലിം സമുദായം അതപ്പതിച്ചില്ലേ എന്റെ പ്രിയപ്പെട്ട പൊന്ന് യുവാക്കളെ ആധുനിക തോന്നിവാസങ്ങളെ സ്വന്തം ശരീരത്തിലേക്ക് ആവാഹിച്ചെടുത്ത് വൃത്തികേടിന്റെ ആൾ രൂപമായി നടക്കരുത് മക്കളെ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി ഈമാനുള്ള കരുത്തുള്ള വിശ്വാസികളായി തീരണം നമ്മൾ അങ്ങനെ ആവണം ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയെ കണ്ട തിരിച്ചറിയാൻ പറ്റുമോ എല്ലാം ഒരുപോലെ അല്ലേ പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നത് മുസ്ലിം സമുദായത്തിന് യുവാക്കളാണെന്ന് പറയേണ്ടി വരികയാണ് നിങ്ങൾ നോക്കി ഈ അങ്ങാടിയിലൂടെ ബൈക്കിൽ ഭയങ്കര ശബ്ദത്തിൽ റൈസ് ചെയ്തിട്ട് ഇങ്ങനെ പിരാന്തി കളിച്ചു പോകുന്നത് ആരാ നമ്മുടെ മക്കൾ ഈ സമുദായത്തിന്റെ പിന്മുറക്കാർ ഈ സമുദായത്തിന്റെ ഇളമുറക്കാർ തലയിൽ തോന്നിവാസ രൂപത്തിലെല്ലാം ഹറാമ് ചെയ്തുകൊണ്ട് വൃത്തികെട്ട രൂപത്തിൽ നടക്കുന്നതാരാ ഈ സമുദായത്തിന്റെ പിന്മുറക്കാർ ഈ സമുദായത്തിന്റെ ഇളമുറക്കാർ അല്ലേ അല്ലേ എങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് എന്തേ നമുക്ക് ബദർ നൽകുന്ന പാഠം തിരിഞ്ഞു നോക്ക് പ്രിയപ്പെട്ട പൊന്നു യുവാക്കളെ 16 വയസ്സ് മാത്രം പ്രായമുള്ള ഉമർ ഇബ്നു അബീ വഖാസ് 18 വയസ്സ് മാത്രം പ്രായമുള്ള തുടങ്ങുന്ന മഹാരഥന്മാരായ ചില സഹാബത്തിലെ ഇളമുറക്കാർ ശത്രുവിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടി വീരമൃത്യു വരിച്ചത് ബദറിന്റെ ഇതിഹാസമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ എന്തുണ്ട് നമുക്ക് പറയാൻ എന്ത് ബന്ധമാണ് നമുക്ക് പറയാനുള്ളത് എന്ത് മാർഗമാണ് നമുക്ക് റബ്ബിന്റെ മുന്നിൽ എടുത്തു വെക്കാനുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബിരിയാണി വെച്ച് പാട്ടുപാടാൻ ഏതൊരു മനുഷ്യനും കഴിയും പൊറോട്ട ഉണ്ടാക്കി ഭക്ഷണം കഴിച്ച് പാട്ടുപാടി ഉല്ലസിച്ചു പോകാൻ ആർക്ക് സാധിക്കും പക്ഷെ ഇതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ വിശ്വാസികൾക്ക് കഴിയണം വിശ്വാസികളെ അതാണ് നാം നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അപ്പോ വളരെ ശക്തമായി അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗത്തിനു വേണ്ടി അടിയുറച്ചു നിൽക്കുന്നവരാവണം അത് ബദർ നൽകുന്ന മറ്റൊരു പാഠമാണ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد أيها الإخوان اتقوا الله عباد الله وقال الله سبحانه وتعالى في القرآن المجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ മഹാന്മാരായ ബദരീങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിന് വേണ്ടി തങ്ങളുടെ ശരീരം വകവെക്കാതെ ജീവൻ വകവെക്കാതെ ഇറങ്ങിത്തിരിച്ച നിർണായകമായ യുദ്ധം ആ യുദ്ധത്തിലെ അതിന്റെ പാഠങ്ങളിൽ മറ്റൊന്ന് ഏതൊക്കെ രൂപത്തിലുള്ള എന്തൊക്കെ സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും റബ്ബിന്റെ മുന്നിൽ വിഷയമല്ല സഹായം അത് അല്ലാഹുവിൽ നിന്നും മാത്രം ലഭിക്കേണ്ടതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുകയാണ് സഹായം അത് അല്ലാഹുവിൽ നിന്നും മാത്രമുള്ളതാണ് ചോദിക്കലുണ്ട് ചില ആളുകളൊക്കെ ബദറിൽ മലക്കുകൾ ഇറങ്ങി സഹായിച്ചില്ലേ എന്തേ ഈ ഉമ്മത്തിന് ഇങ്ങനത്തെ ഒരു സഹായം കിട്ടാത്തത് ബദറിൽ ഇറങ്ങിയ മലക്കുകൾ സഹായിക്കാൻ വന്ന ആളുകൾ ആരായിരുന്നറിയോ ആ സ്വാധികരായ ആളുകളുടെ വിശ്വാസത്തിന്റെ ഒരു അംശത്തിലേക്ക് എത്താൻ കഴിയാത്തവരാണ് ഇന്നത്തെ മുസ്ലിമീങ്ങൾ അല്ലേ അള്ളാഹുവിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലേ അള്ളാഹുവിന്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലേ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു വമാ ജഅലഹു അല്ലാഹു ഇല്ലാ ബുസ്റാ വലിതത്വമഇന്ന ബിഹി ഖുലൂബുകും വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാ
ആ സഹായം മലക്കുകൾ ഇറങ്ങിയ സഹായം ഉണ്ടല്ലോ, വമാ ജഅലഹുല്ലാഹു ഇല്ലാ ബുശ്ര, അതൊരു സന്തോഷ വാർത്തയായിക്കൊണ്ടാണ്. വലിതത്വമഇന്ന ബിഹി ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയത്തിന് സമാധാനം ലഭിക്കാനും വേണ്ടിയായിരുന്നു. അതിനാണ് സ്വാർത്ഥികരായി ജീവിതം നയിച്ച റബ്ബിന് വേണ്ടി ഇറങ്ങി തിരിച്ച മഹാരഥന്മാരായ ആളുകൾക്ക് റബ്ബ് നൽകിയ സന്തോഷ വാർത്തയും റബ്ബ് നൽകിയ സമാധാനവുമായിരുന്നു അത്. അതർഹിക്കാൻ എന്ത് അർഹതയാണ് പ്രിയപ്പെട്ടവരെ ഈ സമുദായത്തിൽ ഇപ്പോഴുള്ളത്? എന്തർഹതയാണുള്ളത്? മലക്കുകളുടെ സഹായം എവിടെയെന്ന് ചോദിക്കാൻ എന്തർഹതയുണ്ട് ഇന്ന് ജീവിച്ചിരിക്കുന്ന മുസ്ലിം സമുദായത്തിൽ? സ്വഹാബത്ത് ജീവിച്ച മാർഗത്തെ പുറങ്കാലുകൊണ്ട് അടിച്ച് ധരിപ്പിച്ച് ആധുനിക സമുദായത്തിന്റെ നാറിയ സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുന്ന സത്യവിശ്വാസികൾക്ക് എങ്ങനെയാണത് സഹായം തേടാൻ കഴിയുക? എനി പ്രിയപ്പെട്ട എന്റെ സഹോദരന്മാരെ, വളരെ സുപ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സഹായം ലഭിക്കണമെങ്കിൽ ചില കാരണങ്ങൾ, ചില വിഷയങ്ങൾ, ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഈമാൻ അത് ഏറ്റവും ശക്തമാവണം. വിശുദ്ധ ഖുർആൻ പറയുന്നില്ല, ഇന്നാ ലൻസുറു റുസുലന വല്ലദീന ആമനു ഫിൽ ഹയാത്തി ദുനിയാ വയൗമ യഖൂമുൽ അശ്ഹാദ്. ഇന്നാ ലൻസുറു റുസുലന വല്ലദീന ആമനു, നാം നമ്മുടെ പ്രവാചകന്മാരെയും വിശ്വാസികളെയും സഹായിക്കുന്നു, തീർച്ചയായും നാം സഹായിക്കും. ഫിൽ ഹയാത്തി ദുനിയാ, ഐഹിക ലോകത്തും, വയവും യഖൂമുള്ള ശഹാദ്, സാക്ഷികളൊക്കെ നിർത്തപ്പെടുന്ന പരലോകത്തും നാം നമ്മുടെ അമ്പിയാക്കളെയും മുഅ്മിനീങ്ങളെയും സഹായിക്കുക തന്നെ ചെയ്യും. അല്ലാഹുവിന്റെ വാഗ്ദാനാണ് സഹായിക്കാൻ. റബ്ബ് പറഞ്ഞു, വകാന ഹഖൻ അലൈന നസ്റുൽ മുഅ്മിനീൻ, നമ്മളെ ബാധ്യതയാണ് മുഅ്മിനീങ്ങളെ സഹായിക്കുക. എന്നിട്ട് എവിടെ സഹായം എന്നാണ് ആളുകൾ ചോദിക്കുക. എവിടെ സഹായം? ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളല്ലേ? റേഷൻ കാർഡിലെ കോസ്റ്റ് എഴുതിയപ്പോ മുസ്ലിം എഴുതിയിട്ടുണ്ടാകും അല്ലേ? OBC എഴുതി വെച്ചിട്ടുണ്ടാകും. ആ OBC അതർ ബാക്ക്വേർഡ് ക്വസ്റ്റ്യൻ ആരൊക്കെ ഉണ്ടോ അവരിലൊക്കെ നമ്മളും പെട്ടു എന്നല്ലാതെ അല്ലേ? ആ ക്വസ്റ്റ്യനൊക്കെയാണ് നമ്മളും പെടുക. അതിലൊരു വിഭാഗമായി നമ്മൾ മാറി പേരിൽ മുസ്ലിമായി ഈമാൻ നെഞ്ചകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ശരിക്കും അരിപ്പ വെച്ച് അരിച്ചു നോക്കേണ്ടി വരും എത്രത്തോളം ഉണ്ട്. ഈ സമുദായത്തിന്റെ അവസ്ഥ ഈ രൂപത്തിലേക്ക് മാറുമ്പോ എവിടെ സഹായം ലഭിക്കുക എന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ വളരെ വ്യക്തമായി അറിയണം. മറ്റൊന്ന് അൽ ഇൻഖിയാദു ലി അവാമിരില്ലാഹി വ അവാമിരി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെയും കൽപ്പന കീഴൊതുങ്ങുന്നവരാവണം. അള്ളയും റസൂലും പറഞ്ഞാൽ പിന്നെ അപ്പുറത്ത് നിൽക്കാത്തവരാണ് നമ്മൾ. അതെങ്ങനെ നടക്ക? നമ്മുടെ സമുദായം ഓരോരുത്തരും പറയുന്നതനുസരിച്ചല്ലേ ജീവിക്കാം. നാട്ടിലെ നമ്മളെ ഉസ്താദ് പറഞ്ഞ എന്താണോ അത് തന്നെ നമുക്ക് മതം. അതിനെതിരെ ഖുർആൻ വന്നാലും ഹദീസ് വന്നാലും ഒന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമൂഹം, വേറെ ചില ആളുകൾ അവരൊക്കെ നരകത്തിലാണ്, എന്നാ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? വേറെ ചില ആളുകൾ അവരൊക്കെ നരകത്തിൽ പോകും ഞങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ നമ്മളെ കഥ എന്താ? ഇങ്ങനെ പലരിലേക്കും ചേർത്ത് ദീന് പഠിക്കാൻ തുടങ്ങിയപ്പോ അല്ലയും റസൂലും കൽപ്പിച്ച കൽപ്പനകളൊക്കെ നമ്മൾ പുറത്തേക്ക് തട്ടി. അല്ലയും റസൂലും പറഞ്ഞിടത്ത് നമ്മൾ പിന്നോട്ട് മാറി. അതീഉല്ലാഹ വ അതീഉർ റസൂൽ, അതീഉല്ലാഹ വ റസൂലഹു ولا تنازعوا فتفشلوا وتذهب ريحكم واصبروا ان الله مع الصابرين. سبحان الله. ഖുർആൻ പറയാണ് അതീഉല്ലാഹ വ റസൂല, നിങ്ങൾ അല്ലാഹനെ അനുസരിക്കണം, അവന്റെ റസൂലിനെ അനുസരിക്കണം. ولا تنازعوا, നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, ഭിന്നിക്കൂല. അതീഉല്ലാഹ വ റസൂലഹു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭിന്നിക്കാൻ കഴിയില്ല. ആ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് നിൽക്കണം. വല തനാസഉ, നിങ്ങൾ ഭിന്നിച്ചു പോകരുത. അങ്ങനെ പോയാൽ ഫതഫ്ശലു, നിങ്ങൾ ഭീരുക്കളാകും. വതദ്ഹബ റീഹുക്കും, നിങ്ങളെ കാറ്റ് പോയി പോകും. സുബ്ഹാന റബ്ബി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം നമ്മളത്. അല്ലാഹുവിന്റെ വചനമാണത്. റബ്ബ് പറയാണ് നിങ്ങൾ ഭിന്നിച്ചാൽ ഫതഫ്ശലു, നിങ്ങൾ ഭീരുക്കളായി തീരും. ചോദിക്കട്ടെ, തന്റെ ഇടമുള്ള എഴുന്നേറ്റ് നിൽക്കാൻ കരുത്തോടെ പറയാൻ തന്റെ ഇടമുള്ള മുസ്ലിമീങ്ങൾ എത്രണ്ട്? കണ്ടില്ലേ നമ്മൾ വന്ദേ മാതരം വിളിക്കണോ വേണ്ടോ എന്ന ചർച്ച വന്നപ്പോ
ഇന്ത്യ രാജ്യത്തെ സൂഫികളും മശായിഖുമാരെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പ്രദേശത്തുമുള്ള വലിയ വലിയ ആലിമീങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവർ പറഞ്ഞു എത്രയോ കുഴപ്പമില്ല വിളിച്ചോളൂ കുഴപ്പമില്ല വിളിച്ചോളൂ. കേരളത്തിലും ചർച്ച വന്നു. ഞങ്ങൾ പ്രത്യേക വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇത് മറ്റൊരുത്തരെ തോൽപ്പിക്കാൻ വേണ്ടി വേറൊരുത്തം ചെയ്യുന്ന കുഫുരിയത്ത് വർത്തമാനമാണ്. അങ്ങനെ നിങ്ങൾ ഭീരുക്കളാകും. ശത്രുവിന്റെ മുന്നിൽ നട്ടല്ലോടെ എഴുന്നേറ്റ് നിന്ന് കരുത്താർജിക്കാൻ നിങ്ങൾക്ക് സാധിക്കാതെ വരും. ഒരു മാസം അപ്പുറമുള്ള ശത്രു ഞാൻ ഇവിടെ ഉണ്ടെന്ന് കേട്ടാൽ പേടിച്ചു വിറക്കുമായിരുന്നു. മുസ്ലിം സമുദായത്തിന്റെ സ്വഹാബത്തിന് ആ ഒരു ഹൈബത്തുണ്ടായിരുന്നു. വിശ്വാസി സമൂഹത്തിന് ആ ഒരു ഇജ്ജത്ത് ഉണ്ടായിരുന്നു. എവിടെ മുസ്ലിമീങ്ങളെ ഇജ്ജത്ത്? എവിടെ എവിടെയാണ് ഇജ്ജത്ത്? കഴിഞ്ഞ ദിവസം ഇന്നത്തെ പത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടതാണ്. സുബ്ഹാനല്ലാഹ്, പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ മതത്തിന്റെ പേര് വെച്ച് വടക്കേന്ത്യയിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്ത ചില ആളുകൾ കാണിക്കുന്ന വൃത്തികേടുകൾ, ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ തോന്നിവാസം കാടത്തം ചെയ്തത് ഒരു മുസ്ലിമിന്റെ പേരാണെന്ന് പുറത്തു വരുമ്പോ ലജ്ജിച്ച് തല താഴ്ത്തണം. മുസ്ലിമീങ്ങളെ ലജ്ജിച്ച് തല താഴ്ത്തണം. എന്ത് ഈമാനാണ് നമുക്കുള്ളത്? എന്ത് ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുള്ളത്? നമ്മൾ ചിന്ന ഭിന്നമായി, നമ്മുടെ കാറ്റ് പോയി പോയി, നമ്മുടെ അഡ്രസ് പോയി, നമ്മുടെ കരുത്ത് പോയി, നമ്മളെ ഇസ്സത്ത് പോയി. അല്ല പറയാം. അതുകൊണ്ട് അടിയുറച്ചു നിന്നോ. അല്ലാഹ് ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അടിയുറച്ച് ക്ഷമയോടെ ഈമാൻ നഷ്ടപ്പെടാതെ കരുത്താർജിച്ചു നിന്നോളൂ എന്ന അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ബദർ എന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മൾ. ബദർ എന്ന് പാഠം ഉൾക്കൊള്ളണം നമ്മള്. അടിയുറച്ചു നിന്ന് റബ്ബിലേക്ക് തിരിയണം. നിങ്ങളെ ശത്രുവിനെ നിങ്ങൾ കണ്ടാൽ പേടിച്ചോടുകയല്ല, അടിയുറച്ചു നിന്നോളൂ, എന്നിട്ട് ധാരാളമായി റബ്ബിനെ സ്മരിച്ചോളൂ, എങ്കിൽ നിങ്ങൾക്ക് വിജയം വരിക്കാം. ബദർ നൽകുന്ന പാഠമാണത്. ശത്രുക്കൾ ആയിരത്തോളം അപ്പുറത്ത് സർവായുധ വിഭൂഷിതരായി നിൽക്കുന്നു. അല്ലാഹുവിന്റെ പ്രവാചകനതായിരു കരങ്ങളും ആകാശത്തിലേക്ക്. അല്ലാഹുവേ, നീ എന്നോട് ചെയ്ത കരാർ അത് പാലിക്കണേ റബ്ബേ, അത് നീ പാലിക്കണേ റബ്ബേ. ഈ സമുദായം നശിപ്പിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ആളുണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞ് കൈകൾ ഉയർത്തി ഉയർത്തി അവിടുത്തെ മേൽത്തട്ടം നിലത്ത് വീണു പോകുന്നു. സഹാബികൾ കാണുന്നു. റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂബക്കർ സിദ്ദീഖ് ഓടിച്ചെന്ന് തട്ടമെടുത്ത് തോളത്തിട്ട് എടുത്ത് പറഞ്ഞു, നബിയേ നിർത്തു, നബിയേ അല്ലാഹുമായുള്ള അങ്ങയുടെ ഈ പ്രയാസം പറയൽ നിർത്തു. റബ്ബ് കൈവിടില്ല നബിയേ, റബ്ബ് കൈവിടില്ല നബിയേ. ബദറിന്റെ രണാങ്കണത്തിലെ കാണുന്ന സർവായുധ വിഭൂഷിതരായ ആയിരക്കണക്കിന് ശത്രുവിന്റെ മുന്നിലേക്ക് ഇറങ്ങിപ്പോകേണ്ടത്. വാളും കുന്തവും ഒക്കെ കുറവായ മുന്നൂറ് ചില്ലുവാനമാളുകൾ എവിടുന്ന് കിട്ടും വിജയം? ശക്തമായി അടിയുറച്ച് റബ്ബിന് വേണ്ടി ഉറച്ചു നിന്നു. അല്ല ഞങ്ങൾക്ക് മതി, പരമേൽപ്പിക്കാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ളവൻ അവനാണ്. ഈ പ്രഖ്യാപനം അവരുടെ ഹൃദയത്തെ പ്രശോഭിപ്പിച്ചു. അവരുടെ കൈകൾക്ക് കരുത്തു നൽകി, അവരുടെ കാലുകൾക്ക് കരുത്തു നൽകി, അവരുടെ നെഞ്ചുകൾക്ക് ഉറപ്പു നൽകി. ശത്രുവിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹു സന്തോഷിച്ചു. ആയിരക്കണക്കിന് മലക്കുകൾ, അയ്യായിരത്തോളം മലക്കുകൾ, പരിശുദ്ധ ഖുർആൻ നിങ്ങൾ ദുർബലരായിരുന്നില്ലേ? എണ്ണത്തിൽ കുറവായുധമില്ലാത്ത ദുർബലർ നമ്മൾ സഹായിച്ചില്ലേ? അയ്യായിരത്തോളം മലക്കുകൾ എവിടുണ്ട് സഹോദര? എങ്ങനെ നേടി സഹോദര? ഇത് പഠിക്കണം നമ്മൾ. നമ്മളൊന്ന് മാറണം, സ്വന്തത്തിന് മാറ്റം വരുത്തണം. സ്വന്തം നിലക്ക് മാറ്റം വരുത്താത്ത കാലത്തോളം അള്ളാഹു മാറ്റം വരുത്തുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ബദർ പാട്ടല്ല വേണ്ടത്.
ബദറിന്റെ മൗലൂദ് അല്ല നമുക്ക് വേണ്ടത്, ബദറിന്റെ മാലയല്ല നമുക്ക് വേണ്ടത്, ബദറിന്റെ ആണ്ടടിയന്തരമായ ആഘോഷങ്ങളല്ല നമുക്ക് വേണ്ടത്, ബദറിന്റെ ജീവൻ, ബദറിന്റെ ആത്മാവ്, ബദറിന്റെ റൂഹ് അത് ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ശരീരത്തെ പ്രകാശമാനമാക്കിയാൽ ഈ വിശ്വാസി സമൂഹം ശക്തമാകുമെന്നത് സംശയമില്ല. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇന്ന് പ്രിയപ്പെട്ടവരെ, കേന്ദ്ര നമ്മുടെ ജില്ലാ റിലീഫ് ഫണ്ടാണ് പാവങ്ങളായ ആളുകളെ സഹായിക്കാനുള്ള ഒരു സംരംഭമാണത്. അതിലേക്ക് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം എന്ന് ഓർത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത്തി വഖാദിൽ ഹാജാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ മാദിൽ ശിർക വൽ മുശ്രികീൻ അല്ലാഹുമ്മ ദമ്മിർ അഅദാഅന വഅദാഅദ്ദീൻ ബിമാ ശീത വകൈഫ ശീത യാദൽ ജലാല വൽ ഇക്റാം ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.